ഇന്നലെ നമ്മുടെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പതിവ് പോലെ സമ്മേളനം വിളിച്ച് എല്ലാ മാധ്യമ പ്രവർത്തകരെയും കണ്ടു പി എസ് സിയെക്കുറിച്ച് വളരെ സത്യസന്ധമായി തന്നെ പറഞ്ഞു എം പി രാജേഷിൻ്റെ ഒരു സത്യസന്ധ കഥ ഉണ്ടായിരുന്നല്ലോ ട്രൂ സ്റ്റോറീസ് അത് ജനങ്ങളെ ഏറ്റെടുത്തല്ലോ അതെ നൂറുകേ ഡിസ്ലൈക്കിലൂടെ നമ്മളതെല്ലാവരും ഏറ്റെടുത്തു ആര് കണ്ടാലും ഡിസ്ലൈക്ക് അടിക്കുന്ന ഒരു ട്രൂ സ്റ്റോറി തോമസ് ഐസക്കിൻ്റെയും പി എസ് സിയുടെ ഒരു ട്രൂ സ്റ്റോറി ഉണ്ടായിരുന്നു സി പി ഐ എം കേരള യൂട്യൂബ് ചാനലിൽ അതും ഡിസ്ലൈക്കിൻ്റെ ആ ഒരു വഴിയിൽ തന്നെ പെട്ടുപോയി സി പി എം പോരാളികൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ട്രൂ സ്റ്റോറി ജനങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് അറിയാം അത് തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലെ നിങ്ങളുടെ ട്രൂ സ്റ്റോറി ഇതിനെല്ലാം പോരാഞ്ഞിട്ടാണ് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം വിളിച്ച് പി എസ് സിയെ പറ്റി തന്നെ സംസാരിച്ചത് നിന്നെയൊക്കെ ഞാൻ അയച്ചിട്ട് നേരെ ചൊരെ കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ പോലും നിനക്കൊന്നും അറിയാതെ പോയല്ലോടാ എന്ന് നമ്മുടെ കോടിയേരി രഹസ്യ ശാസന ഇവർക്ക് കൊടുത്തു എന്നൊക്കെയാണ് പരക്കെയുള്ള അഭിപ്രായങ്ങൾ അതുകൊണ്ട് തന്നെ തലൈവര് തന്നെ വലങ്കാല് വച്ച് രംഗത്ത് വന്നു എന്നിട്ടൊരു ഒറ്റ പറച്ചില് ആ പറച്ചില് സത്യം പറഞ്ഞ ഇന്നലത്തെ പൊങ്കാലയുടെ സാധനമായിരുന്നു ഒരു സദ്യ എന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കോടിയേരി സഖാവ് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണെന്ന് പാവൻ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് വെച്ച് നിയമനം കിട്ടില്ല അതെ ഇതാണ് കോടിയേരിയുടെ ട്രൂ സ്റ്റോറി സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുക സഖാവ് അങ്ങനെ ലിസ്റ്റിൽ വന്നാൽ ഉടനെ നിയമനമൊന്നും കൊടുക്കാൻ ഇവരാര പാർട്ടിയുടെ ലിസ്റ്റിൽ അല്ലല്ലോ ആ എങ്കിൽ അപ്പോ പി എസ് സി ലിസ്റ്റിൽ കിട്ടിയ പോലെ തന്നെ അങ്ങനെ വന്നെന്ന് പറഞ്ഞ് ഉടനെ ജോലി കൊടുക്കാൻ ഇവരാരാ മാമൻ്റെ മക്കളാണോ ജോലി കൊടുക്കാനാണെങ്കിൽ അതിന് അതിൻ്റേതായ പാർട്ടി നിയമനങ്ങളൊക്കെ ഉണ്ട് അല്ലേ സഖാവ് പിണറായി സഖാവ് കമ്മീഷൻ അഥവാ പി എസ് സിയിൽ ജോലി ലഭിക്കണമെങ്കിൽ അറിഞ്ഞൂടാത്തവർക്കായി പറയുകയാണ് കുറച്ച് കടമ്പകൾ നിങ്ങൾ കടക്കാനുണ്ട് ഒന്ന് നിങ്ങൾ കുറഞ്ഞത് ഒരു മന്ത്രിയുടെ ബന്ധുവെങ്കിലും ആകണം രണ്ട് അതുമല്ലെങ്കിൽ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയെങ്കിലും ആകണം മൂന്ന് ഡിവൈഎഫ്ഐ മെമ്പറെങ്കിലും ആകണം അല്ലാതെ തോന്നും പോലെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കാരണം ജോലിയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല പിന്നെ സഖാവ് പറയുന്നത് ഏറ്റവും കൂടുതൽ ജോലി നൽകിയത് ഇതാ ഈ സമയത്ത് ഈ സർക്കാർ വന്നപ്പോഴാണ് പിന്നെ എന്തിനാ സഖാവ് ഇപ്പോൾ മാത്രം ഇത്രയും പ്രശ്നം വരുന്നത് ചിലപ്പോ നിങ്ങളുടെ സർക്കാരിനെതിരായുള്ള ക്യാമ്പയിൻ ആയിരിക്കും അല്ലേ ഇത് ഉഹാര തൊലിക്കെട്ടി തന്നെ അതിപ്പോ നമുക്ക് ഇലക്ഷന് മത്സരിക്കാം പക്ഷെ ജയിക്കണമെന്ന് നിയമവും ഇല്ലല്ലോ അതേ തത്വം തന്നെയാണ് കോടിയേരി പി എസ് സിയിലും കൊണ്ട് വന്നതേ പിന്നെ സഖാവ് പറയുന്നത് ഇതുവരെ കേസൊന്നും പോയിട്ടില്ലെന്നാണ് കോടതിയിലെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നവരായാലും കേസിന് പോയിട്ടില്ലെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു റാങ്ക് ഹോൾഡർ വന്ന് കരഞ്ഞു പറഞ്ഞത് മുപ്പത് കേസുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പാവം കോടിയേരി സഖാവ് അത് അറിഞ്ഞിട്ടില്ല പിന്നെ സഖാവ് ഒരു തീരുമാനം എല്ലാവർക്കും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഇനി ഇതുപോലെ ഉണ്ടായാൽ അത് പബ്ലിക് സർവീസ് കമ്മീഷനും പി എസ് സിയും ചേർന്ന് പഠിക്കുമെന്ന് ഏ സഖാവ് അത് ഒന്നുകൂടി പറഞ്ഞു മനസ്സിലായില്ലെന്ന് തോന്നുന്നു മനസ്സിലായില്ലെങ്കിൽ എടാ അതിങ്ങനെയാണ് ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇതുപോലെ തുടർ നടപടികളോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനും പി എസ് സിയും ചേർന്ന് ആ വിഷയം പഠിക്കും ഇത് രണ്ടും ഒന്നല്ലേ ആര് പറഞ്ഞു പബ്ലിക് സർവീസ് കമ്മീഷനും പി എസ് സിയും പിണറായി സഖാവ് കമ്മീഷൻ ഓ ആ പി എസ് സി വിട്ടുപോയി സഖാവേ അതുകൊണ്ടാണ് ഒന്നുകൂടെ ചോദിച്ചു പോയത് ഇപ്പോൾ ഇപ്പം ഇപ്പം കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയറായി ക്ലിയറായി അതെ ക്ലിയറായി സത്യം സത്യം നമ്മൾ കോടിയേരിയുടെ ട്രൂ സ്റ്റോറീസ് ഇതിനകത്ത് എല്ലാം സത്യസന്ധമായ വാചകം തന്നെയാണ് നിങ്ങൾക്ക് ലിസ്റ്റ് കയറിയെന്ന് പറഞ്ഞു ജോലി കിട്ടത്തില്ല കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ല പാർട്ടി സർവീസ് കമ്മീഷനും പിണറായി സർവീസ് കമ്മീഷനും പി എസ് സി നമ്മി ചർച്ച എടുത്തു എന്ന് പറഞ്ഞു പി എസ് സി അല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് സഖാവ് പറഞ്ഞില്ലേ പറഞ്ഞു ഇത് ഇതാണ് ട്രൂ സ്റ്റോറി എം പി രാജേഷും തോമസ് ഐസക്കും ഒക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ട്രൂ സ്റ്റോറി ആകുമോ ഇതാണ് സത്യസന്ധമായിട്ടുള്ള ട്രൂ സ്റ്റോറി തലവർ തന്നെ കാല് വെച്ചിട്ട് പറഞ്ഞു കേട്ടില്ല പിന്നെ എന്താണ് സംശയം ഇപ്പം നാട്ടുകാർക്ക് ഏതാണ്ട് എല്ലാവർക്കും ഒക്കെ മനസ്സിലായി തുടങ്ങി പിന്നെ ഇന്നലെ പൊങ്ങ ാലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഖാവിനെതിരെ വരുന്നത് സ്വാഭാവികമാണ് അതൊന്നും കാര്യമാക്കരുത് സഖാവ് പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടാത്തത് കൊണ്ട് ആൾക്കാർക്കിടയിൽ ആ ഒരു പ്രകോപനമുണ്ടാകും അത് തന്നെ സംഭവിച്ചു നിങ്ങൾ കരുതിയാൽ മതി അത് അടുത്ത ബാക്കി പത്ത് മാസം കഴിഞ്ഞിട്ട് ജനങ്ങൾ തന്നെ തന്നോളൂ അല്ല അത് വരാൻ പോകുന്ന കാര്യം എന്നാൽ പോലും പി എസ് സിയുടെ കാര്യം സഖാവ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് അതിനുശേഷം പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള മണ്ടന്മാരില്ലേ നമ്മളെല്ലാവരും കൂടെയുള്ള മണ്ടന്മാർ നമ്മളെല്ലാവരും വിചാരിച്ച് പാർട്ടി നമ്മളെ പറ്റിക്കുകയാണ് ചതിക്കുകയാണ് അങ്ങനെ ലിസ്റ്റിൽ വന്നാലൊന്നും ജോലി കിട്ടത്തില്ല എന്ന് സഖാവ് തന്നെ പറഞ്ഞു കേട്ടില്ലേ അതുകൊണ്ട് ഇനി നിങ്ങളും അതിന് കാര്യം ചെയ്യണം ആദ്യം തന്നെ ആ കൊടി ഏതാണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലായോ ആ കൊടി തൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങളൊരു പാർട്ടിയിൽ ചേരുക ആ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ പി എസ് സി എഴുതുക റാങ്ക് ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ലേ അതുകൊണ്ട് പഠിച്ച് വെറുതെ ചേരേണ്ട കാര്യം ഒരു മെമ്പർഷിപ്പ് എടുത്താൽ മതി നിങ്ങൾക്ക് ജോലി നന്നായിട്ട് സഖാവ് തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് പി എസ് സിയുടെ ട്രൂ സ്റ്റോറി